ഹലോ, പെപ്പർ സാലഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖായിരിക്കാന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ കൊണ്ടാട്ടാണ്. ചിക്കൻ കൊണ്ടാട്ടും നെയ്ച്ചോറും ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു അര കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സൈസിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കേകി വൃത്തിയാക്കി ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു മാഗ്നേഷ്യം മതി കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ലെമൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കുരുവൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാകും കേട്ടോ ഇതിലേക്കുള്ള മാഗ്നേഷ്യന്. എന്നിട്ട് കൈവെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എല്ലാ മസാലയും ചിക്കനിൽ എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴാണ് കേട്ടോ ചിക്കന് നല്ല സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നത്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചിക്കന് വെച്ച് കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടാവണം കേട്ടോ. എന്നാൽ മാത്രമേ ചിക്കന് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാ ചിക്കൻ്റെ പീസസും ഇതിലിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ ചിക്കൻ്റെ പീസസും വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. ഒരു 4-5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ കുക്കായി കിട്ടും. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ആ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ചിക്കന് വെന്ത് കിട്ടും. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് എല്ലാ ചിക്കൻ്റെ പീസസും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ആ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ ഇത്രയും മതിയാകും. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഈ ചിക്കൻ കൊണ്ടാട്ടം. കുറച്ച് സ്പൈസിയാണ്. സ്പൈസി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ കുറച്ചാൽ മതി. എന്നാലും നല്ല ടേസ്റ്റ് ആവും കേട്ടോ അത് കഴിക്കാൻ. ആ ചിക്കനൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ആ എണ്ണയിലേക്ക് തന്നെ ഒരു 2-3 വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചുവന്നുള്ളിയാണ്. ഒരു 10-15 ചുവന്നുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളിയാണ് കേട്ടോ ചേർക്കുന്നത്. സവാളയല്ല. ചുവന്നുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ അത് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഈ ഉള്ളിയൊക്കെ നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കണം. അപ്പോഴേ ചിക്കൻ്റെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉള്ളിയൊക്കെ റെഡിയായി വരുന്നുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മസാലപ്പൊടികളാണ്. അപ്പോൾ ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. അതൊരു 1 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എല്ലാ മസാലപ്പൊടികളും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതൊരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടികളൊക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ഇട്ടുകൊടുക്കാം. ചിക്കനും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഉള്ളിൻ്റെ ഗ്രേവിയൊക്കെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ആ ഗരം മസാല പൊടിയുടെയൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത് കിട്ടുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3-4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട്. ആ എരിവ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്തിട്ടുള്ളത്. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോസിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഈ ചിക്കൻ റെസിപ്പിക്കുള്ളത്. നല്ല സ്പൈസിയാണ്, എന്നാൽ കുറച്ച് മധുരമുള്ളൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ കൊണ്ടാട്ടം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത്രയും മതിയാകും. നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നെയ്ച്ചോറുണ്ട്, പിന്നെ ഉള്ളി സാലഡുണ്ട്, നല്ല മാങ്ങാച്ചാറും ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ കൊണ്ടാട്ടം വെച്ച് കൊടുക്കാം. നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ഈ നെയ്ച്ചോറും ചിക്കൻ കൊണ്ടാട്ടും. ചൂടോടുകൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ വറ്റൽ മുളകിൻ്റെ ഒക്കെ ടേസ്റ്റ് നല്ലതുപോലെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ, നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ട റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ആ ചിക്കൻ്റെ ഒരു പീസ് എടുക്കാം, കുറച്ച് ഉള്ളി സാലഡ് എടുക്കാം, പിന്നെ നല്ലൊരു മാങ്ങ അച്ചാറുണ്ട്, അതുകൂടി എടുത്തിട്ട് ചോറും കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടാവും. പിന്നെ ഞാനെപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ ബ്ലോഗുമായിട്ടൊക്കെ വീണ്ടും കാണാം. താങ്ക് യു.